Get lost. Yani erni kola Mohan. But this is too much. Mummy. എന്റെ മോളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം മോനെ. സ്വന്തം മോളെ രക്ഷിക്കാൻ വേറൊരു വഴിയും കാണാത്ത ഒരച്ഛന്റെ അപേക്ഷയാണ്. ഉപേക്ഷിക്കരുത്. ഇവിടെ ഇറങ്ങിപ്പോയപ്പോഴുള്ള മോഹനല്ല തിരിച്ചു കയറി വന്നിരിക്കുന്നത്. ആകെ ഒരു ദേഷ്യം. ഇതുവരെ അറിയാത്തത് വല്ലതും അറിഞ്ഞിട്ടുണ്ടാവോ? എന്തറിയാൻ നിർമ്മലയെ നമ്മൾ ഭീഷണിപ്പെടുത്തിയത് തന്നെയാണെന്ന് എവിടുന്നെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? പുറത്തുനിന്ന് എവിടെ നിന്നും അതറിയാനുള്ള ഒരു ചാൻസും ഇല്ല. ഇനി പറയാവുന്ന ഒരാള് ഭദ്ര മാത്രം. അവർ ഈ വീട് വിട്ട് പുറത്തു പോയിട്ടുമില്ല. എങ്കിലും പെട്ടെന്ന് ഇങ്ങനൊരു ചേഞ്ച് വരണമെങ്കിൽ തക്കതായി എന്തെങ്കിലും കാരണമില്ലാതിരിക്കില്ല. അത് മമ്മി ആ മുറിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് വന്ന ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇനി തമ്പുരുവിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞു കാണുമോ? എന്ത് കാര്യം? ഐ മീൻ മഹിയെ കുറിച്ച് എന്തെങ്കിലും? നോ, മമ്മിക്കും എനിക്കും മാത്രം അറിയാവുന്ന ആ രഹസ്യം ഒരിക്കലും മോഹൻ അറിയാനുള്ള ഒരു വഴിയുമില്ല. അല്ല, ഞാൻ പറഞ്ഞത്. വേണ്ട, അതിനെ കുറിച്ച് ഒരക്ഷരം മമ്മി ഇനി പറയണ്ട. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ കാലത്തെ പോയിട്ട് പെട്ടെന്നുള്ള തിരിച്ചുവരവും ദേഷ്യവും ഒക്കെ കണ്ടിട്ട് എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ചന്ദ്ര സാറേ, ഇതെന്താ പതിവില്ല? നേരത്തെ ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. മോഹൻ എങ്ങനെ വന്നു? സുദേവ വന്നു സാറേ. കാലത്ത് ഇവിടുന്ന് പോയി, അധികം താമസിയാതെ തിരികെ വന്നു. എന്താണെന്നറിയില്ല, വന്നു കയറിയതും എന്നോട് ഒരു കാര്യമില്ലാതെ ചൂടായി. എന്താ കാര്യമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. അകത്ത് പത്മിനിയായിട്ടോ മറ്റോ വഴക്കോ ഒച്ചപ്പാടോ വല്ലതും ഉണ്ടായോ? ഏയ്, അതറിയില്ല. പക്ഷേ എന്തായാലും ഇവിടുന്ന് പോയ സ്വഭാവത്തിലല്ല തിരിച്ചു വന്നത്. അല്ല, സാറെന്താ എങ്ങനെയൊക്കെ ചോദിച്ചത്? വല്ല പ്രശ്നമുണ്ടോ സാറേ? അല്ല, അച്ഛൻ വന്നിട്ടുണ്ടായ പ്രശ്നങ്ങൾ കാരണം അവന് നല്ല വിഷമമുണ്ടേ. അതുകൊണ്ട് ആരോടാ എപ്പോഴാ തട്ടിക്കയറുകയെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചോദിച്ചത്. ആരോട് തട്ടിക്കയറിയാലും ചന്ദ്ര സാറിനോടോ നിർമ്മലയിടത്തിയോടോ ഒന്നും മോഹൻ സാർ തട്ടിക്കയറത്തില്ല. ചന്ദ്ര സാർ അങ്ങോട്ട് തട്ടിക്കയറിയാലും മോഹൻ സാർ ഇതുവരെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവൻ എന്നോടൊന്നും പറയില്ല എന്ന് എനിക്കറിയാം. നീ ഇന്നിവിടെ ഉണ്ടാവോ? ഇന്നിപ്പോ മോഹൻ സാർ പുറത്തേക്കൊന്നും പോകാനുള്ള മട്ട് കാണുന്നില്ല. അതുകൊണ്ട് മിക്കവാറും ഒന്ന് നേരത്തെ പോകാൻ പറ്റുന്ന തോന്നുന്നേ. എന്നാ ശരി.
താനെന്താ ഇങ്ങനെ എന്തോ അതിശയം കണ്ട പോലെ നോക്കുന്നേ? അതെ, അതിശയം തന്നെയാ. ഇതെന്താ ജോലിക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? ഓ, അതിനാണോ ഇങ്ങനെ നോക്കിയത്? ഞാൻ വിചാരിച്ചു. ചന്ദ്രേട്ടൻ എന്താ വിചാരിച്ചേ? ഞാൻ വിചാരിച്ചു നീയും പത്മിനിയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇതെന്താ ചന്ദ്ര, നീയും ജോലിക്ക് പോയിട്ട് നേരത്തെ പോന്നോ? മോഹനും പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ. അതിനിപ്പോ അവൻ നേരത്തെ വന്നു എന്ന് കരുതി എനിക്ക് നേരത്തെ വന്നുകൂടാന്നുണ്ടോ? ഇതെന്ത് കഷ്ടമാ? വൈകി വന്നാലും കുഴപ്പം, നേരത്തെ വന്നാലും കുഴപ്പം. എന്റെ മക്കൾക്ക് രണ്ടാൾക്കും എന്താ പറ്റിയേ? കുടിക്കുകയല്ലല്ലോ, എന്തോ കണ്ടു പേടിച്ച പോലെ വെപ്രാളം പിടിച്ച് കുടിക്കണത് കണ്ട് ചോദിച്ചതാ. താനെന്താ ഇങ്ങനെ നോക്കണേ? എന്റെ നോട്ടത്തിന് എന്താ കുഴപ്പം? അല്ല, ഞാനെന്തോ കുറ്റം ചെയ്ത പോലെ ഒരു തരം കള്ളന്മാരെ നോക്കുന്ന പോലെ. ചന്ദ്രേട്ടന് തോന്നുന്നതായിരിക്കും. അതെ, തോന്നിയതുകൊണ്ടാണല്ലോ ചോദിച്ചേ. ഞാനേ പോയി ചായ എടുത്തോണ്ട് വരാം. ചായ കുറച്ച് കഴിഞ്ഞു മതി. താൻ ആദ്യം കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ. അല്ല, മോഹൻ നേരത്തെ വന്നല്ലേ? വന്നു പറഞ്ഞല്ലോ. അവൻ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തോ? ഇല്ല, അമ്മ എന്തോ ചോദിച്ചു, ഒന്നും പറയാതെ മുകളിലേക്ക് കയറിപ്പോയി. എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? വന്നു കയറിയപ്പം മുതല് ചന്ദ്രേട്ടൻ ആകെ ഒരു അന്താളിപ്പും വെപ്രാളും ഒക്കെയാ. ഞാൻ മുറിയിലേക്ക് കയറി ചെന്നപ്പോ ജഗ്ഗിന്ന് മടമടാന്ന് വെള്ളം കുടിച്ചോണ്ടിരിക്ക. എന്താ ഇങ്ങനെ വെള്ളം കുടിക്കണേന്ന് ചോദിച്ചപ്പോ എനിക്കെന്താ വെള്ളം കുടിച്ചൂടെന്നും പറഞ്ഞ് എന്റെ നേർക്കൊരു ചാട്ടം. എന്തോ പ്രശ്നമുണ്ടമ്മേ, പക്ഷേ എന്താണെന്ന് വിട്ടുപറയണില്ല. മോഹനും ചന്ദ്രനും തമ്മില് പുറത്തു വച്ച് വല്ല പ്രശ്നവും ഉണ്ടായിട്ടുണ്ടോന്നായി എനിക്ക് പേടി. രണ്ടാളും പതിവില്ലാതെ പുറത്തേക്ക് പോയി, അധികം താമസിക്കാതെ തിരിച്ചു പോരുകയും ചെയ്തു. മോഹനാണെങ്കിലും വന്നു കയറിയപ്പോ അമ്മ ചോദിച്ചതിന് പോലും മറുപടി പറയാതെയല്ലേ മുകളിലേക്ക് കയറിപ്പോയത്? ഇന്ന് കാലത്തെ പോകാൻ നേരത്ത് നിങ്ങളോട് ഇവിടം വിട്ട് നാട്ടിലേക്ക് ചെല്ലാൻ മാധവേട്ടൻ പറഞ്ഞ വിവരം കേട്ടപ്പോ മോനുവിന്റെ മുഖഭാവം പെട്ടെന്ന് മാറിയത് നീ ശ്രദ്ധിച്ചതല്ലേ? സത്യത്തിൽ നിങ്ങളീ വീട് വിട്ട് പോണത് മോനുവിന് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല. അതിന് അങ്ങോട്ട് പോണതിനെ കുറിച്ച് ചന്ദ്രേട്ടൻ ഒരു തീരുമാനവും അച്ഛനോട് പറഞ്ഞിട്ടില്ല. എങ്കിലും അക്കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ചന്ദ്രൻ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒന്നും മിണ്ടാത്തത് മോനുവിന് വിഷമമായിട്ടുണ്ട്. അമ്മ ഒന്ന് ചെന്ന് മോഹനോടൊന്ന് സംസാരിക്കേ. എന്താ പ്രശ്നമൊന്നറിയാലോ? അമ്മ ചോദിച്ച മോഹൻ കാര്യം എന്താന്ന് പറയാതിരിക്കില്ല. പത്മിനിയാണെന്ന് കരുതിയിട്ടുണ്ടാവുമല്ലേ? അമ്മ അതേക്കോ?
അമ്മ വന്നത്? അല്ല, വീട്ടിലേക്ക് കയറി വന്നപ്പോ ആകെ അന്താളിച്ചൊരവസ്ഥയിലായിരുന്നു. നീ എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയാതെ കയറി പോരുകയും ചെയ്തു. നീ വന്നതിന് പുറകെ തന്നെ ചന്ദ്രനും വന്നു. അവനും ആകെ വെപ്രാളപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നി. നിങ്ങൾ തമ്മിൽ പുറത്തു വെച്ച് കാണുകയോ സ്വരച്ചേർച്ചയില്ലാതെ സംസാരിക്കുകയോ മറ്റോ ചെയ്തോ? അങ്ങനെയൊന്നുമില്ലമ്മേ. ഈ തോന്നൽ എനിക്ക് മാത്രമല്ല, നിർമ്മലയ്ക്കും ഉണ്ട്. അമ്മയ്ക്കറിയാലോ ഇന്നേ വരെ ഏട്ടനെതിരായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ തമ്മിൽ തല്ലിപ്പിരിയുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയാ പത്മിനി ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വഴക്കുണ്ടാക്കി ഏട്ടനെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നത്. അവളുടെ ആ പ്രകടനം കണ്ട് എടുത്തു ചാടി ഓരോന്ന് ചെയ്യുകയാണ് ഏട്ടൻ. പത്മിനി ആഗ്രഹിക്കുന്നു അത് തന്നെയാ. പിന്നെ പലപ്പോഴും ഏട്ടന് വേണ്ടി ഒന്നും ചെയ്യാനോ ഏട്ടന്റെ കാര്യങ്ങളോ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമുള്ളൂ. ഒരു കുടുംബമാകുമ്പോ അതിലെ എല്ലാവരും എപ്പോഴും സമ്പന്നരായിക്കൊള്ളണമെന്നില്ല. ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും വന്നിരിക്കും. ഞാനൊന്നും അല്ലാതിരുന്ന കാലത്ത് എന്നെ അനിയനെ പോലെയല്ല ഒരു മകനെ നോക്കുന്ന പോലെയാ ഏട്ടൻ തീറ്റിപ്പോറ്റിയതും പഠിപ്പിച്ചതും. ഇന്നിപ്പോ ഏട്ടന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ അത് ഔദാര്യമായി കണ്ട് വലിച്ചെറിയുന്ന എന്തിനാ? എന്റെ മനസ്സ് കാണാത്ത എന്താ? നിന്നോട് എന്തെങ്കിലും സഹായം ചോദിക്കണതോ വാങ്ങിക്കണതോ നാണക്കേടാണെന്നൊരു തോന്നൽ ചന്ദ്രന്റെ മനസ്സിലുണ്ടാകാൻ കാരണം പത്മിനിയുടെയും അവളുടെ മമ്മിയുടെയും പരിഹാസം കൊണ്ടാ. ഏട്ടൻ എന്തിനാ അവളും എന്റെ ഔദാര്യത്തിലൂടെ കഴിയുന്ന അവളുടെ മമ്മിയും പറയുന്നത് കേൾക്കുന്നേ? ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാലോ, ആരുടെ മുമ്പിലും തല കുനിക്കരുതെന്നുള്ള വാശിയില്ല. ആയിക്കോട്ടെ എന്ന് കരുതി മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ സ്വയം ഉണ്ടാക്കി വെക്കുന്ന എന്തിനാ? ഇപ്പൊ തന്നെ ഏട്ടൻ നീ എന്താ നിർത്തിക്കളഞ്ഞേ? ഒന്നുമില്ലമ്മേ, അമ്മ സമാധാനമായിട്ട് ചെല്ല്, ഒക്കെ ശരിയാവും. എന്തായാലും ചിലതൊക്കെ അവസാനിപ്പിക്കാനും മറ്റു ചിലതൊക്കെ തുടങ്ങാനുമുള്ള സമയമായി. അതൊക്കെ അധികം താമസിയാതെ നടക്കുകയും ചെയ്യും. നീ എന്താ ഉദ്ദേശിക്കണേ? ഞാൻ പറഞ്ഞില്ലേ ചിലതൊക്കെ അവസാനിപ്പിക്കാൻ സമയമായിന്ന്? അതെന്താണെന്ന് സമയമാവുമ്പോ അമ്മയോട് ഞാൻ പറയാം. അമ്മ ചെല്ല്. ഞങ്ങൾ കൊറേ നേരമായിട്ട് കാത്തു നിൽക്കുക. അമ്മയും മോനും കൂടി എന്തായിരുന്നു ഇത്ര സംസാരിക്കാൻ? ഒരു കുടുംബമാവുമ്പോ അമ്മയ്ക്കും മക്കൾക്കൊക്കെ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അതൊക്കെ എന്താണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് തന്നെ മനസ്സില് പേടിയും കളങ്കവും ഒക്കെ ഉള്ളതുകൊണ്ടാ. പിന്നെ മോന്റെ അമ്മായി അമ്മയോട് അതൊക്കെ വിശദീകരിക്കണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. മകന്റെ അമ്മായി അമ്മയോട് പറയണമെന്നില്ല, മരുമോളോട് പറയാലോ. സ്വന്തം ഭർത്താവിന്റെ മനസ്സെന്താന്നറിയാൻ കഴിയാത്ത മരുമോൾക്ക് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ഗതികേടുണ്ടാവൂ? സ്വന്തം ഭാര്യയെ ശത്രുവായി കാണുന്ന ഭർത്താവിന്റെ മനസ്സ് എങ്ങനെ അറിയണമെന്നാ അമ്മ പറയുന്നത്? പത്മിനി, ഭർത്താവിനും ഭാര്യയോടും ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഉള്ളു തുറന്ന് സംസാരിക്കണമെങ്കിൽ പരസ്പര വിശ്വാസം വേണം. ആ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാ ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും ശത്രുവാവുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഭർത്താവിനെ സംശയിക്കാനും അയാൾക്കെതിരെ ഗൂഢാലോചന നടത്താനും തന്നെ ഒഴികെ ഈ ലോകത്ത് ഭർത്താവ് മറ്റാരെ ഇഷ്ടപ്പെടാനും പാടില്ല എന്ന് കരുതണത് ഒരു നല്ല ഭാര്യയുടെ ലക്ഷണമല്ല.
തന്റെ ഭർത്താവ് തന്നെ മാത്രമേ സ്നേഹിക്കാവുന്ന ഒരു ഭാര്യ വിചാരിക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? അച്ഛനും അമ്മയും ഏട്ടനും അനിയനും പെങ്ങളും ആങ്ങളെയും അമ്മാവനും അമ്മായിയും ഒക്കെ പരസ്പരം സ്നേഹത്തോടെ കഴിയണ കുടുംബത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് ഇന്ന് മുതൽ ഭർത്താവ് വേറെ ആരെ സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭാര്യ ആ കുടുംബത്തിന് ശാപ. അത് മാത്രമല്ല, സ്വന്തം അമ്മയെ കൂട്ടുപിടിച്ച് മറ്റുള്ളവർക്കെതിരെ ഗൂഢാലോചനയും ചതിയും വഞ്ചനയും ഒക്കെ നടത്തുന്നത് അതിനേക്കാൾ ഒക്കെ തരംതാഴ്ന്ന കാര്യമാണ്. മകളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മയും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയുള്ള അമ്മമാര് കുടുംബത്തിൽ ഉള്ളിടത്തോളം കാലം മകൾക്കോ മകളുടെ ഭർത്താവിനോ കുടുംബത്തിലെ മറ്റുള്ളവർക്കോ ആയുഷ്കാലം സമാധാനം കിട്ടില്ല. അത് മോൻസ് മദർ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ലേ? നിങ്ങളെ മാത്രമല്ല, നിങ്ങളെപ്പോലെ ഉള്ളവരെ ഒക്കെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. പിന്നെ എല്ലാ അമ്മമാരും നിങ്ങളെപ്പോലെ ആയിക്കൊള്ളണമെന്നില്ല. സ്വന്തം മോൾക്ക് നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത് ഭർത്താവിനോടും കുടുംബത്തിലെ മറ്റുള്ളവരോടും എങ്ങനെ സ്നേഹമായിട്ട് പെരുമാറണമെന്ന് ഉപദേശിച്ചു കൊടുത്ത് കുടുംബം സ്വർഗമാക്കി മാറ്റണ അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും മോഹനോട് എന്താ സംസാരിച്ചെന്ന് പറയാൻ അമ്മ തയ്യാറല്ല. അതിനർത്ഥം ഞങ്ങൾ അറിയരുതെന്ന് കരുതുന്ന എന്തോ കാര്യമാണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചതെന്നല്ലേ? അതല്ലേ സത്യം? സത്യം എന്താണെന്ന് അറിയാനല്ലല്ലോ നിനക്കും നിന്റെ മമ്മിക്കും താല്പര്യം. നിങ്ങളായിട്ട് ഓരോന്ന് സങ്കല്പിച്ച് കുടുംബത്തിലെ മറ്റുള്ളവരെ മുഴുവൻ വെറുപ്പിക്കാനും അവരെ തമ്മി തല്ലിച്ച് വേർപിരിച്ച് ഓടിപ്പിച്ച് ഒക്കെ സ്വന്തം കൈക്കുള്ളിലാക്കാനുള്ള കോലാഹലങ്ങളിലല്ലേ താല്പര്യം? മറ്റുള്ളവരെ ചതിക്കണമെന്നും അവരെ ഇവിടുന്ന് ഓടിക്കണമെന്നുള്ള ചിന്ത എന്നില്ലാതാകുന്നോ അന്നേ നിനക്ക് മനസമാധാനം കിട്ടൂ പത്മിനി. അതിനാദ്യം വേണ്ടത് ശകുനിയുടെ സ്വഭാവത്തിൽ ജനിച്ച നിന്റെ മമ്മിയുടെ താളത്തിനൊത്തുള്ള തുള്ളൽ നിർത്തുക. ഇവരിവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല എന്നറിയാം. ആദ്യം നീ നിന്റെ മമ്മിയെ ദുബായിലേക്കോ ബാംഗ്ലൂരിലേക്കോ നാടുകടത്ത്, അപ്പോഴേ നീ നന്നാവൂ. ആദ്യം നീ നിന്റെ മമ്മിയെ ദുബായിലേക്കോ ബാംഗ്ലൂരിലേക്കോ നാടുകടത്ത്, അപ്പോഴേ നീ നന്നാവൂ. ഇതുവരെ ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്തായാലും മോനു ഇവിടെ ആരോടും ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് ഉറപ്പാ. അറിയിച്ചിരുന്നെങ്കിൽ പത്മിനി കരി ഇളകി വന്നേനെ. എത്രയും വേഗം ചന്ദ്രൻ മോനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ ഞാനെങ്ങനെ അവന്റെ മുമ്പിലേക്ക് ചെല്ലും? എങ്ങനെ ഫേസ് ചെയ്യും? ഞാൻ ക്ലാസ് തുടങ്ങിയെന്ന് പറഞ്ഞ സമയത്ത് അവൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നല്ല കല്ലുവച്ച നുണകളാ പറഞ്ഞു കൂട്ടിയിരിക്കുന്നെ. അതുമാത്രമല്ല, അവനൊരു ദിവസം സംശയപൂർവ്വം ചിലത് പറഞ്ഞപ്പോ വല്ലാതെ ദേഷ്യപ്പെട്ടിട്ടാ ഞാൻ ഇറങ്ങിപ്പോകുന്നത് തന്നെ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി എങ്ങനെ ചെന്ന് സംസാരിക്കും? പ്രത്യേകിച്ച് എന്റെ കള്ളത്തരം മോന് നേരിട്ട് കണ്ടുപിടിച്ച നിലയ്ക്ക്. ചന്ദ്ര, ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം. ഇതുവരെ മറ്റാരും ഇത് അറിയാത്ത സ്ഥിതിക്ക് ചന്ദ്രൻ മോനുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. വർക്ക്ഷോപ്പിൽ പണിയെടുത്ത താൻ മോനുവിനെ പഠിപ്പിച്ചതെന്നും കുടുംബം പോറ്റിയെന്നൊക്കെ മോനുവിന് അറിയാവുന്നതല്ലേ? അതുകൊണ്ട് മെക്കാനിക് പണി മാനക്കേടാണെന്ന് മോനുവിന് തോന്നുകയല്ലെന്നാ എനിക്ക് തോന്നുന്നത്. ചന്ദ്രൻ ആലോചിക്ക്. നേരിട്ട് സംസാരിക്കണമെന്ന് തന്നെയാണോ മാമച്ചൻ പറയുന്നത്? അതെ, എത്രയും വേഗം സംസാരിക്കാൻ പറ്റുന്നു അത്രയും വേഗം. ശരി, പക്ഷേ ഇപ്പൊ മോനുവിനെ കാണാൻ മുകളിലേക്ക് ചെല്ലുന്നത് അത്ര സേഫ് അല്ല. രാത്രി സ്ഥിരമായിട്ട് അവൻ ബാൽക്കണിയിൽ വന്നിരിക്കുന്ന ഒരു ശീലമുണ്ട്, അപ്പൊ പറയുന്നതായിരിക്കും നല്ലത്. അതെങ്ങനെയാന്ന് വെച്ചാ ചന്ദ്രൻ തീരുമാനിക്കേ, എത്രയും വേഗം വേണമെന്ന് മാത്രം.
പിന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം കേട്ടോ. വിളിക്കേ, തീർച്ചയായിട്ടും വിളിക്കാം. ഞാൻ കട്ട് ചെയ്യാനേ. ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ ഏട്ടത്തിയോട് എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടോ? എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ വലിയൊരു ഇരുമ്പാടി എടുത്ത് ചങ്കിലേക്ക് തറച്ചു കയറ്റുകയാണ് ചെയ്തത്. അത് വേണ്ടായിരുന്നു.